consequently, faith comes from hearing the message. And the message is heard through the word of Christ. ഏശയ്യ 42-ാം അധ്യായം. കർത്താവിന്റെ ദാസൻ 1. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എന്റെ പ്രീതിപാത്രം. ഞാൻ എന്റെ ആത്മാവിനെ അവന് നൽകി. അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല. മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തതയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവന്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് കർത്താവ്. ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു. ഞാൻ നിന്നെ കൈക്കു പിടിച്ചു നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ്, അതാണ് എന്റെ നാമം. എന്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. എന്റെ സ്തുതി കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല. പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി. ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. മുള പൊട്ടുന്നതിനു മുൻപേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവു തരുന്നു. ദൈവത്തിന്റെ വിജയം. കർത്താവിന് ഒരു പുതിയ ഗീതമാലപിക്കുവിൻ. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സമുദ്രവും അതിലുള്ളവയും തീരദേശങ്ങളും അവയിലെ നിവാസികളും ആർത്തട്ടഹസിക്കട്ടെ. മരുഭൂമിയും അതിലെ നഗരങ്ങളും കേദാർ അധിവസിക്കുന്ന ഗ്രാമങ്ങളും സ്വരമുയർത്തട്ടെ. സേലാനിവാസികൾ സന്തോഷിച്ച് ഗീതമാലപിക്കട്ടെ. മലമുകളിൽ നിന്ന് ഉദ്ഘോഷിക്കട്ടെ. അവർ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. തീരദേശങ്ങളിൽ അവിടുത്തെ സ്തുതി പാടി ഉദ്ഘോഷിക്കട്ടെ. കർത്താവ് വീരപുരുഷനെ പോലെ മുന്നേറുകയും യോദ്ധാവിനെ പോലെ കോപം ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പോർവിളി മുഴക്കുകയും ശത്രുക്കൾക്കെതിരെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. വളരെ കാലം ഞാൻ നിശബ്ദത പാലിച്ചു, എന്നെ തന്നെ നിയന്ത്രിച്ച് ശാന്തനായി കഴിഞ്ഞു. ഇപ്പോൾ ഈറ്റുനോവെടുത്തവളെ പോലെ നിലവിളിക്കുകയും നെടുവീർപ്പിടുകയും കിതയ്ക്കുകയും ചെയ്യും. പർവ്വതങ്ങളും കുന്നുകളും ഞാൻ തരിശാക്കുകയും അതിലെ സസ്യങ്ങളെ ഉണക്കിക്കളയുകയും ചെയ്യും. നദികളെ ദ്വീപുകളാക്കുകയും തടാകങ്ങൾ വറ്റിക്കുകയും ചെയ്യും. അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും. അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും. അവരുടെ മുൻപിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘടദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും. ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. അവരെ ഉപേക്ഷിക്കുകയില്ല. കൊത്തുവിഗ്രഹങ്ങളിൽ വിശ്വസിക്കുകയും വാർപ്പു ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരാണെന്ന് പറയുകയും ചെയ്യുന്നവർ അത്യധികം ലജ്ജിച്ച് പിന്തിരിയേണ്ടിവരും. ജനത്തിന്റെ അന്ധത. ബദിരരെ കേൾക്കുവിൻ, അന്ധരെ നോക്കിക്കാണുവിൻ. എന്റെ ദാസനല്ലാതെ ആരുണ്ട് കുരുടനായി? ഞാൻ അയക്കുന്ന ദൂതനെപ്പോലെ ബദിരനാരുണ്ട്? എന്റെ വിശ്വസ്തനെപ്പോലെ, കർത്താവിന്റെ ദാസനെപ്പോലെ കുരുടനായി ആരുണ്ട്? അവൻ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. കർത്താവ് തന്റെ നീതിയെ പ്രതി നിയമത്തെ ഉത്കൃഷ്ടമാക്കാനും മഹത്വപ്പെടുത്താനും പ്രീതി കാണിച്ചു. എന്നാൽ മോഷണത്തിനും കവർച്ചയ്ക്കും അധീനമായൊരു ജനമാണിത്. അവർ ഗുഹകളിൽ കുടുങ്ങുകയും കാരാഗ്രഹത്തിൽ അടക്കിപ്പെടുകയും ചെയ്തു. രക്ഷിക്കാനാരുമില്ലാതെ അവർ ശത്രുക്കൾക്ക് ഇരയായിത്തീർന്നു. തിരിച്ചുകൊടുക്കുക എന്ന് പറയാനാരുമില്ലാതെ അവർ കൊള്ള ചെയ്യപ്പെട്ടു. ഇതിന് ചെവി കൊടുക്കുകയും ഭാവിയിലേക്ക് ചെവിയോർത്തിരിക്കുകയും ചെയ്യാൻ നിങ്ങളിൽ ആരുണ്ട്? യാക്കോബിനെ കൊള്ളക്കാർക്കും ഇസ്രായേലിനെ കവർച്ചക്കാർക്കും വിട്ടുകൊടുത്തതാരാണ്? കർത്താവ് തന്നെയല്ലേ? നാം അവിടത്തേക്കെതിരെ പാപം ചെയ്തു. അവിടത്തെ മാർഗത്തിൽ അവർ ചരിച്ചില്ല. അവിടത്തെ നിയമങ്ങൾ അനുസരിച്ചില്ല. ആകയാൽ അവിടുന്ന് തന്റെ കോപാഗ്നിയും യുദ്ധവീര്യവും യാക്കോബിന്റെ മേൽ വർഷിച്ചു. അത് ചുറ്റും ആളിപ്പടർന്നിട്ടും അവൻ പഠിച്ചില്ല. പൊള്ളലേറ്റിട്ടും അവന് ഉള്ളിൽ തട്ടിയില്ല. ഏശയ്യ 43-ാം അധ്യായം. ഇസ്രായേലിന്റെ തിരിച്ചുവരവ്. യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ, നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നുപോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെയുണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും
നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേവായും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവനു പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടു കൂടെയുണ്ട്. കിഴക്കുനിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും, പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുതെന്നും ഞാൻ ആജ്ഞാപിക്കും. ദൂരത്തുനിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പുത്രിമാരെയും കൊണ്ടുവരുവിൻ. എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച രൂപം കൊടുത്തവരും എന്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിൻ. കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുകയും ചെവിയുണ്ടായിട്ടും കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവരെ കൊണ്ടുവരുവിൻ. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് കൂടട്ടെ, എല്ലാ ജനതകളും അണിനിരക്കട്ടെ. അവരിൽ ആർക്ക് ഇത് പ്രഖ്യാപിക്കാനും മുൻകാര്യങ്ങൾ വെളിപ്പെടുത്താനും കഴിയും? തങ്ങളെ ന്യായീകരിക്കാൻ അവർ സാക്ഷികളെ കൊണ്ടുവരട്ടെ. അവർ ഇത് കേൾക്കുകയും സത്യമാണെന്ന് പറയുകയും ചെയ്യട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. എന്നെ അറിഞ്ഞു വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ. എനിക്ക് മുൻപ് മറ്റൊരു ദൈവമുണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവമുണ്ടാവുകയുമില്ല. ഞാൻ തന്നെയാണ് ദൈവം. ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല, അന്യദേവന്മാരല്ല. ഞാൻ തന്നെയാണ് പ്രസ്താവിക്കുകയും പ്രഘോഷിക്കുകയും രക്ഷിക്കുകയും ചെയ്തത്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. ഞാനാണ് ദൈവം, ഇനിയും അങ്ങനെയായിരിക്കുകയും ചെയ്യും. എന്റെ പിടിയിൽ നിന്ന് ആരെയെങ്കിലും വിടുവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. എന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ആർക്കു കഴിയും? നിങ്ങളുടെ രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾക്കുവേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും. കൽദായരുടെ വിജയാട്ടഹാസം വിലാപമായി തീരും. ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ. സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും രഥം, കുതിര, സൈന്യം, പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. എഴുന്നേൽക്കാനാവാതെ ഇതാ അവർ കിടക്കുന്നു, അവർ പടുതിരി പോലെ അണഞ്ഞു പോകും. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളുമുണ്ടാക്കും. വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടകപക്ഷികളും എന്നെ ബഹുമാനിക്കും. എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ചു തിരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് നദികളും ഞാൻ ഒഴുക്കി. നന്ദികെട്ട ജനം, എന്നിട്ടും യാക്കോബേ, നീ എന്നെ വിളിച്ചപേക്ഷിച്ചില്ല. ഇസ്രായേലെ, നീ എന്റെ നേരെ മടുപ്പ് കാണിച്ചു. നിങ്ങൾ ആടുകളെ ദഹനബലിക്കായി എന്റെ സന്നിധിയിൽ കൊണ്ടുവരികയോ ബലികളാൽ എന്നെ ബഹുമാനിക്കുകയോ ചെയ്തില്ല. കാഴ്ചകൾക്കു വേണ്ടി ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തുകയോ ധൂപാർച്ചനയ്ക്കു വേണ്ടി ബദ്ധപ്പെടുത്തുകയോ ചെയ്തില്ല. നീ പണം മുടക്കി എനിക്കായി കരിമ്പ് വാങ്ങിയില്ല. ബലിമൃഗങ്ങളുടെ മേധസ്സുകൊണ്ട് എന്നെ തൃപ്തനാക്കിയില്ല. മറിച്ച് പാപങ്ങളാൽ നിങ്ങൾ എന്നെ ഭാരപ്പെടുത്തുകയും അകൃത്യങ്ങളാൽ എന്നെ മടുപ്പിക്കുകയും ചെയ്തു. എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചുമാറ്റുന്ന ദൈവം ഞാൻ തന്നെ. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. നീ എന്നെ ഓർമ്മിപ്പിക്കുക, നമുക്ക് ന്യായം പരിശോധിക്കാം. നിന്നെ നീതീകരിക്കുന്ന നിന്റെ ന്യായങ്ങൾ ഉന്നയിക്കുക. നിന്റെ ആദ്യപിതാവ് പാപം ചെയ്തു, നിന്റെ വക്താക്കൾ എനിക്കെതിരെ പ്രവർത്തിച്ചു, നിന്റെ പ്രഭുക്കന്മാർ എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി. അതുകൊണ്ട് യാക്കോബിനെ പരിപൂർണ നാശത്തിനും ഇസ്രായേലിനെ നിന്ദയ്ക്കും ഞാൻ വിട്ടുകൊടുത്തു. ഏശയ്യ 44 അധ്യായം. കർത്താവ് മാത്രം ദൈവം. എന്റെ ദാസനായ യാക്കോബെ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ, കേൾക്കുക. നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ദാസനായ യാക്കോബെ, ഞാൻ തിരഞ്ഞെടുത്ത ജഷ്രൂനെ, നീ ഭയപ്പെടേണ്ട. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും. ഞാൻ കർത്താവിന്റേതാണെന്ന് ഒരുവൻ പറയും, മറ്റൊരുവൻ യാക്കോബിന്റെ നാമം സ്വീകരിക്കും, മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യുകയും ഇസ്രായേലെന്ന് പിതൃനാമം സ്വീകരിക്കുകയും ചെയ്യും. ഇസ്രായേലിന്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ
ആദിയും അന്തവുമാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. എനിക്ക് സമനായി ആരുണ്ട്? അവൻ അതുദ്ഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്യട്ടെ. വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചതാര്? ഇനി എന്ത് സംഭവിക്കുമെന്ന് അവർ പറയട്ടെ. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ? നിങ്ങൾ എന്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നതശീല എന്റെ അറിവിലില്ല. വിഗ്രഹം നിർമ്മിക്കുന്നവർ ഒന്നുമല്ല. അവർ സന്തോഷം പ്രദർശിപ്പിക്കുന്ന വസ്തുക്കൾ നിഷ്പ്രയോജനമാണ്. അവരുടെ സാക്ഷികൾ കാണുന്നില്ല, അറിയുന്നുമില്ല. അതുകൊണ്ട് അവർ ലജ്ജിതരാകും. ഒന്നിനും ഉപകരിക്കാത്ത ദേവനെ മെനയുകയോ വിഗ്രഹം വാർക്കുകയോ ചെയ്യുന്നത് ആരാണ്? അവർ ലജ്ജിതരാകും. വിഗ്രഹ നിർമ്മാതാക്കൾ മനുഷ്യർ മാത്രം. അവർ ഒരുമിച്ചണിനിരക്കട്ടെ. അവർ ഭയപ്പെടുകയും ലജ്ജിക്കുകയും ചെയ്യും. ഇരുമ്പ് പണിക്കാരൻ തീക്കനലിൽ വെച്ച് പഴുപ്പിച്ച് ചുറ്റികയ്ക്കടിച്ച് അതിന് രൂപം കൊടുക്കുന്നു. അങ്ങനെ തന്റെ കരബലം കൊണ്ട് അത് നിർമ്മിക്കുന്നു. എന്നാൽ വിശപ്പ് കൊണ്ട് അവന്റെ ശക്തി ക്ഷയിക്കുന്നു. ജലപാനം നടത്താതെ അവൻ തളരുകയും ചെയ്യുന്നു. തച്ചൻ തോത് പിടിച്ച് നാരായം കൊണ്ട് അടയാളമിടുന്നു. അവൻ തടിച്ചെത്തിമിനുക്കി മട്ടം വെച്ച് വരച്ച് ഭവനത്തിൽ പ്രതിഷ്ഠിക്കാൻ യോഗ്യമായ സുന്ദരമായ ആൾരൂപമുണ്ടാക്കുന്നു. അവൻ ദേവദാരു വെട്ടുന്നു. അല്ലെങ്കിൽ കരുവേലകവും സരളമരവും തിരഞ്ഞെടുത്ത് വൃക്ഷങ്ങൾക്കിടയിൽ വളരാൻ അനുവദിക്കുന്നു. അവൻ ദേവദാരു നടുകയും മഴ അതിന് പുഷ്ടി നൽകുകയും ചെയ്യുന്നു. പിന്നെ അത് വിറകിനെടുക്കും. ഒരു ഭാഗം കത്തിച്ച് തീ കായുന്നതിനും ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. വേറൊരു ഭാഗമെടുത്ത് ദേവനെ ഉണ്ടാക്കി ആരാധിക്കുകയും വിഗ്രഹം കൊത്തിയെടുത്ത് അതിന്റെ മുൻപിൽ പ്രണമിക്കുകയും ചെയ്യുന്നു. തടിയുടെ ഒരു ഭാഗം കത്തിച്ച് അതിൽ മാംസം ചുട്ടതെന്ന് തൃപ്തനാകുന്നു. തീ കാഞ്ഞുകൊണ്ട് അവൻ പറയുന്നു, കൊള്ളാം, നല്ല ചൂട്, ജ്വാലകൾ കാണേണ്ടത് തന്നെ. ശേഷിച്ച ഭാഗം കൊണ്ട് അവൻ ദേവനെ, വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ പ്രണമിച്ച് ആരാധിക്കുന്നു. എന്നെ രക്ഷിക്കണമേ, അവിടുന്നാണല്ലോ എന്റെ ദൈവം എന്നവൻ അതിനോട് പ്രാർത്ഥിക്കുന്നു. അവർ അറിയുന്നില്ല, ഗ്രഹിക്കുന്നില്ല. കാണാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകളും ഗ്രഹിക്കാനാവാത്ത വിധം മനസ്സും അടച്ചിരിക്കുന്നു. തടിയുടെ പകുതി ഞാൻ കത്തിച്ചു, അതിൽ അപ്പം ചുടുകയും മാംസം വേവിക്കുകയും ചെയ്ത് ഭക്ഷിച്ചു. ശേഷിച്ച ഭാഗം കൊണ്ട് ഞാൻ മ്ലേച്ച വിഗ്രഹമുണ്ടാക്കുകയോ തടിക്കഷണത്തിനു മുൻപിൽ പ്രണമിക്കുകയോ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ആരും വിവേകം കാണിക്കുന്നില്ല. അവൻ വെണ്ണീർ ഭുജിക്കുന്നു. അവന്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു. തന്നെ തന്നെ സ്വതന്ത്രനാക്കാനോ തന്റെ വലത്തുകൈയിൽ കാപട്യമല്ലേ കുടികൊള്ളുന്നതെന്ന് ചിന്തിക്കാനോ അവന് കഴിയുന്നില്ല. യാക്കോബേ, നീ ഇവ ഓർമ്മിക്കുക. ഇസ്രായേലെ, ഓർമ്മിക്കുക. നീ എന്റെ ദാസനാണ്, ഞാൻ നിന്നെ സൃഷ്ടിച്ചു, നീ എന്റെ ദാസൻ തന്നെ. ഇസ്രായേലെ, ഞാൻ നിന്നെ വിസ്മരിക്കുകയില്ല. കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞുപോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആകാശങ്ങളെ സ്തുതി പാടുക, കർത്താവ് ഇത് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ ആഴങ്ങളെ ആർപ്പു വിളിക്കുക. പർവ്വതങ്ങളെ, വനമേ, വനവൃക്ഷങ്ങളെ ആർത്തുപാടുക. കർത്താവ് യാക്കോബിനെ രക്ഷിച്ചിരിക്കുന്നു. ഇസ്രായേലിൽ അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടും. ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ നിന്റെ രക്ഷകനായ കർത്താവ് അരുളി ചെയ്യുന്നു. എല്ലാം സൃഷ്ടിക്കുകയും ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ വ്യാപിപ്പിക്കുകയും ചെയ്ത കർത്താവ് ഞാനാണ്. ആരുണ്ടായിരുന്നു അപ്പോൾ എന്നോടൊന്നിച്ച്? വ്യാജപ്രവാചകന്മാരുടെ ശകുനങ്ങളെ അവിടുന്ന് വ്യർത്ഥമാക്കുകയും പ്രശ്നം വെക്കുന്നവരെ വിഡ്ഢികളാക്കുകയും ചെയ്യുന്നു. വിജ്ഞാനികളുടെ വാക്കുകളെ അവിടുന്ന് വിപരീതമാക്കുകയും അവരുടെ ജ്ഞാനത്തെ ഭോഷത്തമാക്കുകയും ചെയ്യുന്നു. അവിടുന്ന് തന്റെ ദാസരുടെ വാക്കുകൾ ഉറപ്പിക്കുകയും ദൂതരുടെ ഉപദേശങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുന്നു. ജെറുസലേമിനോട് അവൾ അധിവസിക്കപ്പെടുമെന്നും യൂദാ നഗരങ്ങളോട് അവർ പുനർനിർമ്മിക്കപ്പെടുമെന്നും നാശത്തിൽ നിന്ന് അവരെ താൻ പുനരുദ്ധരിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു. ഉണങ്ങിപ്പോവുക, നിന്റെ നദികളെ ഞാൻ വറ്റിക്കും എന്ന് അവിടുന്ന് ആഴത്തോട് കൽപ്പിക്കുന്നു. സൈറസിനെപ്പറ്റി ഞാൻ നിയോഗിച്ച ഇടയനാണ് അവൻ. അവൻ എന്റെ ഉദ്ദേശം സഫലമാക്കുമെന്നും ജെറുസലേമിനെക്കുറിച്ച് അവൾ പുനർനിർമ്മിക്കപ്പെടുമെന്നും ദേവാലയത്തെക്കുറിച്ച് നിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു.